അതെ മച്ചാ, നമ്മുടെ നമ്മളിന്നുള്ള ക്രിസ്ത്യാനികളാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പ്രവേശന ഋഷിന്റെ തലയിലുള്ള ചുണ്ടിനെ എല്ലാതെയാണ് ഇവിടെയുള്ള ഇവിടെ ഒരുക്കങ്ങളെല്ലാം എടുക്കാൻ. നമ്മൾ ഇപ്പോ സ്കൂളിനകത്ത് കയറിയിരിക്കുകയാണ്. ഓക്കെ, സ്കൂളിനെ കുറിച്ച് രണ്ട് വാക്ക്. ക്രിസ്തുരായ സ്കൂൾ 1948 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഈ സ്കൂളിൽ വിമലദേഹത്തിലെ ഗേൾസും ഈ സ്കൂളിലുണ്ടായിരുന്നതാണ്. ഈ സ്കൂളിൽ നിന്ന് വിഘടിച്ച് ഈ സ്കൂളിൽ നിന്ന് മാറിയിട്ടാണ് ഗേൾസിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്കൂൾ വിമലദേഹം എന്ന രീതിയിൽ തുടങ്ങുന്നത്. ഇന്ന് ടൗണിൽ ബോയ്സ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതൽ ബോയ്സ് പഠിക്കുന്ന സ്കൂളാണ് ക്രിസ്തുരായ. മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളുടെ സ്കൂളിൽ വിജയ ശതമാനം നേടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വിജയം തന്നെയാണ് അത് നേടിയ സ്കൂളും ക്രിസ്തുരായ സ്കൂൾ. ബോയ്സിൻ്റെ മാത്രം സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്കൂളുകൾ ഒരുപാട് 100% നേടിയവരുണ്ട്, പക്ഷേ ഇത് മിക്സ്ഡോ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളോ മാത്രമാണ്. അപ്പോൾ ക്രിസ്തുരാജിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന ടീച്ചേഴ്സും അതിലെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ PTയുമാണ്. കാരണം ക്രിസ്തുരാജ് സ്കൂൾ ഒരു കുടുംബം എന്ന രീതിയിൽ, ഞങ്ങൾ വിളിക്കുന്നത് ക്രിസ്തുരാജ് ഫാമിലി എന്നാണ്. അത്തരത്തിലുള്ള ഒത്തൊരുമയോടുള്ള ഇവിടുത്തെ PTയും ഇവിടുത്തെ ഫോമർ സ്റ്റുഡൻസ് അസോസിയേഷനും ഇവിടുത്തെ ടീച്ചേഴ്സും ഈ ഒരു ഒത്തൊരുമയാണ് ഇന്നും ഈ 75-ാം വർഷം തികയുന്ന ഈ നാളിൽ ഈ ക്രിസ്തുരാജ് സ്കൂൾ ഇത്തരത്തിൽ വലിയ അഭിമാനമായി നിൽക്കാനുള്ള കാരണം. അപ്പോൾ ഗൈസ്, ഇതാണ് IT ബ്ലോക്ക്. അപ്പം IT ബ്ലോക്കിലാണ് IT ലാബും 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് പഠിക്കുന്നതും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ 3rd ഫ്ലോറിൽ നിന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഫുള്ള് സ്ട്രക്ചറും കാണാം. അടിപൊളി വ്യൂ ആണ് ഗൈസ്. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയത്തിൽ നാളെ സ്കൂൾ പ്രവേശന ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം നടക്കുകയാണ്. നമ്മുടെ സാറന്മാരും ടീച്ചർമാരും എല്ലാവരും കൂടി ചേർന്ന് ബലൂണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓഡിറ്റോറിയം സ്റ്റേജ് വരുന്നത്. ഇതൊക്കെ SPCയിലെ പിള്ളേരാണ്. ഇവിടെ ബലൂണൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ PT മിസ്. സിമി ഗോമസ്, ഞാൻ ബയോളജി ടീച്ചറാണ്. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കുട്ടികളോടൊപ്പം, അവരും എന്നോടൊപ്പം ഉണ്ട്, ഞാനും അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ 3 കേരള നേവൽ NCC യൂണിറ്റിൻ്റെ കെയർടേക്കറും കൂടിയാണ്. അപ്പോൾ ഈ വർഷത്തേക്ക് ഞങ്ങൾക്ക് ചുണക്കുട്ടന്മാരെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നല്ല ചുണക്കുട്ടികളെ നോട്ടിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ കുഴഞ്ഞു നിൽക്കുന്നതെന്ന് വെച്ചാൽ നാളെ വരുന്ന നമ്മുടെ മക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അധ്യാപകരും ഒരുക്കത്തിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസേഴ്സ് അവർ വഴി ഇങ്ങനൊരു ക്രിസ്തുരാജ് സ്കൂൾ ഉണ്ടെന്നും ഈ ജില്ലയിലുള്ള എത്രയോ ചുണയുള്ള മക്കൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നതെന്നും നിങ്ങൾ വഴി എല്ലാവരും അറിയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ
അധ്യാപകരോടൊപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ യുവതലമുറ, അതായത് പല പല ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർ നമ്മുടെ ക്രിസ്തുരാജ് സ്കൂളിലുള്ള ആൺപിള്ളേർ തന്നെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിലും നമ്മുടെ ആർമിയിലും നേവിയിലും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ ആകാൻ പോകുന്നത് നമ്മുടെ ക്രിസ്തുരാജിലെ കുട്ടികളാണ്. എല്ലാ തരത്തിലുള്ള ടാലൻറ്റ് അവരൊന്ന് ഒന്ന് നമ്മളൊന്ന് ശരിയാക്കി കൊണ്ടുവന്നാൽ മാത്രം മതി. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നൊരു സ്കൂളാണ്. നല്ല പാട്ടുകാരുണ്ട്, ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവരുണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി ടാലൻ്റ് ഉള്ള കുട്ടികൾ. അപ്പോൾ ഈ വർഷം നമുക്ക് നല്ല മിടുക്കന്മാരെ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളോടൊരു പ്രത്യേക നന്ദി അറിയിക്കാനുണ്ട്. ഇത്രയും മെനക്കെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വന്ന് നമ്മുടെ സ്കൂളിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിനും നന്ദി. ഈ ജില്ലയിൽ തന്നെ ഞാൻ പറയും ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ, സ്കൂളിനെ കുറിച്ചൊരു വിഷൻ ഉള്ളൊരു വ്യക്തി. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ ആ കാര്യത്തിലും സാറ് ഒരുപാട് ശ്രദ്ധ. അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് പ്രചോദനം തരുന്നത് തന്നെ റോയ്സൽ സാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാറിനോടൊപ്പം പഠിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യമാണ്. താങ്ക് യു മിസ്. അവരുടെ പേര് നമ്മളെ അറിയും.